നമസ്കാരം. ജീവിതത്തിലായാലും സിനിമയിലായാലും ഒരാളെ ചിരിപ്പിക്കാൻ വളരെയധികം പാടുപെടേണ്ടി വരും. ചിരി ആയുസ് കൂട്ടുമെങ്കിലും തമാശ കേട്ട് ചിരിക്കണമെങ്കിൽ അത്രത്തോളം അത് മനോഹരമായിരിക്കണം. എങ്കിൽ ലോകത്തെ ഏറ്റവും മികച്ച തമാശ എന്തായിരിക്കും? ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ റിച്ചാർഡ് വൈസ്മാന് ഇത്തരത്തിലുള്ള ഒരു ചിന്ത വരികയും അതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്തു. ലോകത്തെ ഏറ്റവും അധികം ആളുകളെ രസിപ്പിച്ച തമാശ കണ്ടെത്താനായി ലോഫ് ലാബ് എന്ന പേരിൽ ഒരു വെബ്സൈറ്റ് സ്ഥാപിച്ച അദ്ദേഹം 40,000 തമാശകൾ അതിൽ ശേഖരിച്ചു. ഒരു വർഷത്തിനുള്ളിൽ 70 രാജ്യങ്ങളിൽ നിന്നുള്ള 20 ലക്ഷത്തോളം പേർ വെബ്സൈറ്റ് സന്ദർശിച്ച് തമാശകൾ റേറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ലോകത്ത് ഏറ്റവും അധികം പേരെ രസിപ്പിച്ച തമാശ ഏത് എന്നതിന് ഉത്തരം കണ്ടെത്തിയത്. ആ തമാശ ഇതായിരുന്നു. ഒരു ദിവസം രണ്ട് വേട്ടക്കാർ കാട്ടിൽ വേട്ടയ്ക്ക് പോയി. പെട്ടെന്നൊരാൾ തളർന്നു വീണു. അയാൾക്ക് ശ്വാസമറ്റ് കണ്ണുകൾ തള്ളി കിടക്കുന്നത് കണ്ട് ഭയപ്പെട്ട മറ്റൊരാൾ ഉടൻ എമർജൻസി സർവീസിലേക്ക് ഫോൺ ചെയ്തു. എൻ്റെ സുഹൃത്ത് മരിച്ചു, ഇനി ഞാൻ എന്തു ചെയ്യും? അയാൾ ഏങ്ങലടിച്ച് ചോദിച്ചു. സമാധാനിക്കൂ, ഞാൻ സഹായിക്കാം, പക്ഷേ സുഹൃത്ത് മരിച്ചുവെന്ന് നമുക്ക് ഉറപ്പിക്കണം എന്ന് എമർജൻസി സർവീസുകാരൻ പറഞ്ഞു. പിന്നെ അല്പം സമയത്തേക്ക് ശബ്ദമൊന്നും വന്നില്ല. അതിനുശേഷം ഒരു വെടിവെച്ചയാണ് എമർജൻസി സർവീസുകാർ കേട്ടത്. വേട്ടക്കാരൻ, ശരി, ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? ചില തമാശകൾ നാം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠരാണെന്ന് പ്രതീതി ഉണ്ടാക്കും. ചിലത് മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കും, ചിലത് നമ്മെ അത്ഭുതപ്പെടുത്തും. വേട്ടക്കാരുടെ തമാശയിൽ ഈ 3 ഘടകങ്ങളുമുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, തത്വമയി.